ഇടവേളയ്ക്ക് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റ് വേദിയിലേക്ക് എത്തുന്നതാണ് ബംഗ്ലാദേശിനെതിരായ പരമ്പര. IPL 2020 ക്രിക്കറ്റ്, ICC 2020 ലോകകപ്പ്, സിംബാബ്വേയിലെ 2020 പരമ്പര, ശ്രീലങ്കയിലെ 2020 ഏകദിന പരമ്പരകൾ എന്നിങ്ങനെ തിരക്കേറിയ വൈറ്റ് ബോൾ ക്രിക്കറ്റിലായിരുന്നു ഇതുവരെ ഇന്ത്യൻ ടീം. 2020 ലോകകപ്പിന് ശേഷം സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ തുടങ്ങിയവർ ക്രിക്കറ്റ് മൈതാനത്ത് എത്തിയതേയില്ല. എന്നാൽ ബംഗ്ലാദേശിനെതിരെ സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയോടെ രോഹിത്തും കോഹ്ലിയുമെല്ലാം കളത്തിലേക്ക് തിരിച്ചെത്താൻ പോവുകയാണ്. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ കളിക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ BCCI പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സെലക്ടർമാർ ഗൗരവത്തോടെയല്ല ടീമിനെ തിരഞ്ഞെടുത്തത് എന്ന വിമർശനം പിന്നാലെ ഉയർന്നിരിക്കുകയാണ്. അജിത് അഗാർക്കറിന്റെ നേതൃത്വത്തിലുള്ള BCCI സെലക്ടർമാർ രണ്ട് വലിയ മണ്ടത്തരങ്ങൾ ചെയ്തു എന്നാണ് ആരാധകരുടെയും നിരീക്ഷകരുടെയും കണ്ടെത്തൽ. ബംഗ്ലാദേശിനെതിരായ പരമ്പരയിലെ ഇന്ത്യൻ ടീം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിമർശനം KL രാഹുൽ, യാഷ് ദയാൽ എന്നിവരെ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ്. ഗൗതം ഗംഭീറിന്റെ ശിക്ഷണത്തിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് പരമ്പരയാണ് ബംഗ്ലാദേശിനെതിരെ അരങ്ങേറാൻ പോകുന്നത്. ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ KL രാഹുൽ, യാഷ് ദയാൽ എന്നിവരെ ഉൾപ്പെടുത്തിയതാണ് മണ്ടത്തരമായി വിമർശിക്കപ്പെടുന്നത്. സമീപകാലത്ത് രാഹുൽ തീർത്തും നിരാശാജനകമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ ബിക്കെതിരെ ഇന്ത്യ എയ്ക്ക് വേണ്ടി രണ്ടാം ഇന്നിംഗ്സിൽ തട്ടിമുട്ടി 121 പന്തിൽ 57 റൺസ് എടുത്തു നിന്നെങ്കിലും ടീമിനെ തോൽവിയിൽ നിന്ന് രക്ഷിക്കാൻ KL രാഹുലിന് സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്നിംഗ്സ് ആങ്കർ ചെയ്യാനുള്ള രാഹുലിന്റെ കഴിവും ബാറ്റിംഗിൽ അദ്ദേഹത്തിനുള്ള സാങ്കേതിക തികവും എല്ലാവരും സമ്മതിക്കുന്നതാണ്. പരിക്കിനെ തുടർന്ന് ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയ്ക്കിടയിൽ ടീമിൽ നിന്ന് രാഹുൽ പുറത്താവുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ വർഷം ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായി ഇംഗ്ലണ്ടിനെതിരെ നടന്ന പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റ് വേദിയിലെത്തുന്ന പോരാട്ടമാണ് ബംഗ്ലാദേശിനെതിരെ നടക്കാനിരിക്കുന്നത്. ഇന്ത്യക്കായി 50 ടെസ്റ്റ് കളിച്ച പരിചയ സമ്പത്ത് രാഹുലിനുണ്ട്. 8 സെഞ്ചുറിയും 14 അർദ്ധ സെഞ്ചുറിയും അടക്കം 2863 റൺസും നേടിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ പരിക്കേറ്റ് രാഹുൽ പുറത്താകുന്നതിന് മുമ്പ് അർദ്ധ സെഞ്ചുറിയും നേടിയിരുന്നു. പേസർ ഹർഷിത് റാണയെ ഒഴിവാക്കി യാഷ് ദയാലിനെ ടീമിലെടുത്തതും വിമർശിക്കപ്പെട്ടു. ആഭ്യന്തര IPL പോരാട്ടങ്ങളിൽ യാഷ് ദയാൽ മികവ് പുലർത്തിയിട്ടുണ്ട്. എന്നാൽ ടെസ്റ്റ് ടീമിൽ ഉൾപ്പെടാൻ മാത്രം മികവ് തെളിയിച്ചോ എന്നതാണ് സംശയിക്കപ്പെടുന്നത്. മറുവശത്ത് ഹർഷിത് റാണ തുടർച്ചയായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ബൌളറാണ്. ഇരുവശത്തേക്കും പന്ത് സ്വിംഗ് ചെയ്യാനുള്ള കഴിവും റാണയ്ക്കുണ്ട്. ഇടംകയ്യൻ പേസർ എന്നതായിരിക്കും ദയാലിനെ പരിഗണിക്കാൻ സെലക്ടർമാരെ പ്രേരിപ്പിച്ചത് എന്നാണ് വിലയിരുത്തൽ. രോഹിത് ശർമ്മ ക്യാപ്റ്റൻ, യശസ്വി ജയ്സാൾ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, സർഫ്രാസ് ഖാൻ, KL രാഹുൽ, ഋഷഭ് പന്ത്, ധ്രുവ് ജൂറൽ, ആർ അശ്വിൻ, രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ, ആകാശ് ദീപ്, ജസ്പ്രീത് ബുംറ, കുൽദീപ് യാദവ്, മുഹമ്മദ് സിറാജ്, യാഷ് ദയാൽ എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ പ്ലേയിംഗ് ഇലവൻ. പാകിസ്ഥാനെ അവരുടെ മണ്ണിൽ 2-0 ടെസ്റ്റ് പരമ്പരയിൽ കീഴടക്കിയാണ് ബംഗ്ലാദേശ് ടീം ഇന്ത്യയിലെത്തിയിരിക്കുന്നത്. പാകിസ്ഥാനെതിരായ ചരിത്ര ജയം ബംഗ്ലാദേശിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും എന്നതിൽ തർക്കമില്ല. ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായുള്ള പരമ്പരയാണിത്. നിലവിൽ പോയിന്റ് പട്ടികയിൽ ഇന്ത്യയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. സെപ്റ്റംബർ 19 മുതൽ 23 വരെ ചെന്നൈയിലാണ് ഇന്ത്യ ബംഗ്ലാദേശ് ആദ്യ ടെസ്റ്റ് നടക്കുക. രണ്ടാം ടെസ്റ്റ് സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 1 വരെ കാൺപൂരിൽ നടക്കും. തുടർന്ന് 3 മത്സര 2020 പരമ്പരയും ബംഗ്ലാദേശ് കളിക്കും.